കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം യോഹാനം അവന്റെ കഥകളെല്ലാം തന്നെ കിമ്മിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ കിടന്നുറങ്ങുകയാണ്. ആ സമയം ഐസക്കിനെയും അയാൾ സ്വപ്നം കാണുന്നുണ്ട്. അയാൾ തന്റെ മുന്നിൽ നിൽക്കുന്നതായി അവനും കാണുന്നു. അത് കണ്ടിട്ട് യോഹാനും വിഷമിക്കുന്നു. ആ സമയം അവിടേക്ക് കിമ്മും വരുന്നു. നിങ്ങൾ എന്തെങ്കിലും പേടി സ്വപ്നം കണ്ടോ എന്ന് അവനും ചോദിക്കുന്നു. യോഹാനും അവനെ കണ്ട് ഷോക്കാകുന്നു. നിങ്ങൾക്ക് എന്ത് പറ്റി വൈ എന്ന് ചോദിക്കുന്നു. എന്ന് പറഞ്ഞ് യോഹാനെ തൊടാനായി നിൽക്കുന്ന സമയം അവനും കിമ്മിന്റെ കൈ തട്ടി മാറ്റുന്നുണ്ട്. ആ സമയം എലേജയും അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യുന്നത്? അവനും കിമ്മിനെ വഴക്ക് പറയുന്നു. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? അതിനവനും എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് വയ്യാതിരിക്കുന്ന സ്ഥിതിക്ക് ഞാൻ പിന്നീട് വരാമെന്ന് പറഞ്ഞ് അവനും പോകുന്നു. എലേജയും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തത്? നിങ്ങൾ എഴുന്നേറ്റ സമയം കിമ്മിനെ കണ്ടിട്ട് നിങ്ങൾ ഷോക്കായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നേരത്തെ കൊന്ന ആരോ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെയാണല്ലോ എനിക്ക് തോന്നിയത്. അതിനയാളും, ഓൾറെഡി ഞാൻ കൊന്ന ഒരാളെ കുറിച്ച് ഞാൻ ഓർക്കേണ്ട കാര്യമില്ലല്ലോ, ഞാൻ തന്നെയാണ് ആ ആളെ കൊന്നതെന്ന് പറഞ്ഞ് അവളെയും ദേഷ്യം പിടിപ്പിക്കുന്നു. അത് കേട്ട് അവളും അവിടെ നിന്ന് പോകുന്നു. ശേഷം കിമ്മും യോഹാനെ കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ കാര്യത്തില് എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ എന്നെ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്താക്കിയാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. നിങ്ങൾ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളുടെ ചേട്ടനെ നിങ്ങളാണ് കൊന്നതെന്ന് ഞാൻ പറയുകയും ചെയ്തു. അത് കേട്ടിട്ട് യോഹാനും, നീ പറഞ്ഞത് ശരിയാ, അവനെ പോലിരിക്കുന്ന ഒരാള് പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ കേട്ടത്. എന്നെ കാണുമ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകാമെന്ന് പറയുന്നു. അതിന് യോഹാനും, അതിന്റെ ആവശ്യമൊന്നുമില്ല, നീ അവനെ പോലിരിക്കുന്നത് ഒരു കോയിൻസിഡൻസ് മാത്രമാണ്. കിമ്മും, അത് മാത്രല്ല, നിങ്ങൾക്കും അറിയാമായിരിക്കും ഞാൻ നിങ്ങളെ സംശയിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ഞാൻ ശ്രമിച്ചിരുന്നു. അതിനയാളും, കേക്കട്ടെ, നീ എത്ര മാത്രം കണ്ടുപിടിച്ചു? അതിനവനും, നിങ്ങൾ ഒരുപാട് നാളായി കുറെ കാര്യങ്ങൾ ചെയ്യാനായി ഇരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ പഴയ ട്രയൽ റെക്കോർഡ്സ് ഒക്കെ നോക്കി, അന്ന് നിങ്ങൾ ഒരു മെഷീനെ പോലെയായിരുന്നു, വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ കൃത്യ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ സമയം യോഹാനും ഒരു കാര്യം ഓർമ്മ വരും, പഴയ ഒരു ട്രയലില് ഒരു കേസും ഇയാളുടെ മുന്നിലേക്ക് വരും. അതിലെ പ്രതിയായിട്ടുള്ള ആളും സ്വന്തം ഭാര്യയും മകനെയും മദ്യപിച്ചു വന്ന് ഉപദ്രവിക്കുമായിരുന്നു. ഇത് കേട്ടിട്ട് യോഹാനും ദേഷ്യമുണ്ട്. കാരണം ഇവനും പണ്ട് അച്ഛനിൽ നിന്നുള്ള ഒരുപാട് ക്രൂരതകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആ പ്രതിയും, ഞാൻ ഒരിക്കലും അവരുടെ ദേഹത്ത് കൈവയ്ക്കാൻ പാടില്ലായിരുന്നു, എന്നോടൊരു പ്രാവശ്യം നിങ്ങൾ ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നു. അയാൾക്കാണെങ്കിൽ ഇറങ്ങി വന്ന് അവനെ ഉപദ്രവിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അയാളത് ചെയ്യില്ല. യോഹാനും വിധിക്കുന്നത് ഈ കേസ് തള്ളിപ്പോകണമെന്നാണ് പറയുന്നത്. ഡിഫൻഡന്റ് ആയിട്ടുള്ള ആളും ക്രൈം നടത്തുന്ന സമയം മദ്യപിച്ചിരുന്നു, അതുകൊണ്ട് അയാളെ വെറുതെ വിടുകയാണെന്ന് ഉത്തരവിടുന്നു. അത് കേൾക്കുമ്പോൾ എല്ലാവരും ഷോക്കാകും. ശരിക്കും യോഹാനും ഒരുപാട് ദേഷ്യമുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളുടെ ദേഷ്യം മനസ്സിലാകും, മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും എനിക്ക് നന്നായി അറിയാം, പക്ഷെ തെറ്റ് തെറ്റ് തന്നെയാണ്, നിങ്ങളെ ട്രയലില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായി ശ്രമിക്കുന്നു. യോഹാനും ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, നീ ഒരു ഡിസിഷൻ എടുക്കണം, ഒന്നുകിൽ എന്റെ കൂടെ നിൽക്കണം അല്ലെങ്കിൽ എനിക്ക് എതിരായിട്ട് നിൽക്കണം. പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കണം, എന്റെ വഴിയിൽ നിൽക്കുന്ന ആളെ മാറ്റാനും ഞാൻ മടിക്കില്ല. കിമ്മും എനിക്കതറിയാം എന്ന് പറയുന്നുണ്ട്. അവനും അവിടെ നിന്ന് പോകുന്നു. ഞാൻ നിന്നെ ഒരിക്കലും പുറത്താക്കില്ല, നിന്റെ കൂടെ വർക്ക് ചെയ്യാൻ നല്ല രസമാണെന്ന് അവനോട് പറയുന്നു. ആ സമയം യോഹാന്റെ അസിസ്റ്റന്റും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അയാളോട് ചോദിക്കുന്നു. അതിനവനും, എനിക്ക് ആദ്യമായാണ് ഇങ്ങനെ ഒരു അനുഭവം, അവൻ എന്നെ പോലെയാണ് ഇരിക്കുന്നത്. അവനോട് ഇപ്പോൾ മിനിസ്റ്റർ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ആ സമയം ഇവിടെ മിനിസ്റ്ററും അവരുടെ മകനെ കാണാനായി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. അവരെ കണ്ട് മനസ്സിലാകാത്ത പോലീസുകാരനും നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നത്, ഇവിടെ നിന്ന് പോകാനായി ആവശ്യപ്പെടുന്നു. അപ്പോഴാണ് അവർ മിനിസ്റ്റർ ആണെന്ന് അയാളും തിരിച്ചറിയുന്നത്. ഒരു നിവൃത്തിയുമില്ലാതെ അയാളും അവനെ കാണാനായി അനുവദിക്കുന്നു. മകന്റെ അവസ്ഥ കണ്ട് അവർക്ക് സഹിക്കാനാകുന്നില്ല. അവനാണെങ്കിൽ വേദന കൊണ്ട് നിലവിളിക്കുകയാണ് ഇപ്പോഴും. ശേഷം യോഹാന്റെ വീട്ടിലും അവിടുത്തെ സ്റ്റാഫും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാനായി ശ്രമിക്കുന്നു. അത് കണ്ടിട്ട് കിമ്മും, നിങ്ങളാണോ ഇന്ന് കുക്ക് ചെയ്യുന്നത്? സാധാരണ അങ്ങനെ ചെയ്യാത്തതാണല്ലോ. അതിനവരും, ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അവരും, നിനക്ക് ഏത് ടൈപ്പിലുള്ള ഫുഡാണ് ഇഷ്ടം? അവനും, കൊറിയൻ ഫുഡാണ് ഇഷ്ടമെന്ന് പറയുന്നു. അവരും, എനിക്കും അത് മാത്രമേ ഉണ്ടാക്കാൻ അറിയാവൂ എന്ന് പറയുന്നു. ആ സമയം യോഹാനും അവിടേക്ക് വരും. സ്റ്റാഫും, നിങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ടാണ് പാചകം ചെയ്യാമെന്ന് ഞാനും വിചാരിച്ചത്. യോഹാനും, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിൽക്കരുതെന്നല്ലേ ഞാനും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? അത് കേട്ടിട്ട് അവരും വിഷമിച്ച് അവിടെ നിന്ന് പോകും. ഇത് കണ്ടിട്ട് കിമ്മും പുറകെ പോകുന്നുണ്ട്. കിമ്മും, നിങ്ങളും നല്ല രീതിയിലാണ് അയാളോട് പെരുമാറിയത്, എന്തിനാ യോഹാൻ നിങ്ങളെ വഴക്ക് പറഞ്ഞത്? അതിനവരും, ചിലപ്പോൾ ഞാൻ അവനെ വിഷം കൊടുത്ത് കൊന്നാലോ എന്ന് വിചാരിച്ചിട്ടാകും. അയാൾ ചെയ്തതിനെ കുറിച്ച് ഓർത്ത് അവൻ പേടിക്കുന്നുണ്ടാകും. അതിനവനും, അയാൾ തന്നെയാണ് ഇത് ചെയ്തതെന്ന് നിങ്ങൾ ഉറപ്പുണ്ടോ? നിങ്ങളെ വളർത്തിയ മകൻ തന്നെയല്ലേ അവൻ? അവരും ഒന്നും പറയില്ല. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഫുഡ് എടുത്ത് കളയാനായി അവനോട് പറയുന്നുണ്ട്. പക്ഷേ മിനിസ്റ്ററും ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അവനും ചോദിക്കുന്നുണ്ട്, ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് വളരെ വിഷമമുണ്ടാകും എന്നൊക്കെ അറിയാം എന്ന് പറയുന്നുണ്ട്. അതിനവരും, ഞാൻ അമ്മയാകുന്നതിന് മുന്നേ തന്നെ നീതിയും ന്യായവുമെല്ലാം ഉറപ്പാക്കിയിരുന്ന ഒരാളാണ്, എന്റെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം എന്നൊക്കെ പറയുന്നു. അവതാരികയും, നമുക്ക് ഇതുപോലത്തെ ഭരണാധികാരികളാണ് വേണ്ടത് എന്ന് പറയുന്നു. അത് കേട്ടിട്ട് ഓഡിയൻസ് കൈയടിക്കുന്നു. അവരും ബ്രേക്ക് എടുക്കുന്ന സമയം ജംഗം അവിടേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾ വളരെ ബുദ്ധിമതിയാണല്ലോ, ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടെടുത്തില്ലേ? മകന്റെ പേരും പറഞ്ഞ് ആൾക്കാരുടെ സിമ്പതി പിടിച്ചു പറ്റാനാണ് ഇവരും ശ്രമിക്കുന്നത്. അതിനവരും, ഫൗണ്ടേഷൻ എന്നെ സഹായിക്കാതെ വെറുതെ ഇരുന്ന്
ഇതെല്ലാം കാണുകയല്ലേ, ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്തല്ലേ മതിയാകൂ. ജംഗം അവർക്ക് ബെസ്റ്റ് ഓഫ് ലക്ക് ഒക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അവരുടെ മകന്റെ ഫോട്ടോയും അതിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് എല്ലാവരും 21-ാം നൂറ്റാണ്ടിലും ഇങ്ങനെയും ആരെങ്കിലും ശിക്ഷ കൊടുക്കുമോ, ഇത് ശരിയായ കാര്യമല്ലെന്ന് പറയുന്നു. അതിനവരും അങ്ങനെയല്ല, അതവന് കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് എന്ന് പറഞ്ഞിരുന്ന് കരയുന്നു. അവതാരിക്കും ഇതൊന്നും ശരിയല്ല, ഇതൊരു ട്രയലായിരുന്നെങ്കിലും അവിടെ ചെയ്ത സംഭവങ്ങളൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. അവരും കരയുന്നത് കൊണ്ട് തന്നെ ഓഡിയൻസും ഇരുന്ന് കരയുന്നു. ശരിക്കും അതൊരു കള്ളക്കരച്ചിലായിരുന്നു. യോഹാനെതിരെ ജനങ്ങളെ തിരിക്കാനുള്ള കാര്യമാണ് അവരും ചെയ്തു വെക്കുന്നത്. ഇക്കാര്യം യോഹാനും കാണുന്നുണ്ട്. യോഹാനും വിളിച്ചിട്ട് ആ മിനിസ്റ്ററിന് പിന്നിൽ ആരോ കളിക്കുന്നുണ്ട്, അയാൾ ആരാണെന്ന് എനിക്കറിയണം. ആ സമയം കിമ്മും തിരിച്ച് കോടതിയിലേക്ക് വരുന്നുണ്ട്. അത് കാണുമ്പോൾ ലേഡി ജഡ്ജിനും സന്തോഷമാകുന്നു. അവനില്ലാതിരുന്ന സമയം ഒരുപാട് പേര് അവന് ലെറ്റേഴ്സും ഫോട്ടോസും ഒക്കെ തന്നെ അയച്ചിട്ടുണ്ട്. അവളും നിങ്ങൾ ഇപ്പോൾ ഒരു ഐഡൽ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം അസിസ്റ്റന്റും യോഹാന് മീറ്റ് ചെയ്യാനായി വരുന്നുണ്ട്. മിനിസ്റ്ററിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാനായില്ല. അതിന് യോഹാനും ആരോ ഉണ്ട്. ഇന്ന് രാവിലത്തെ ഇന്റർവ്യൂവിൽ മകന്റെ പിക്ചർ അവളും കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും അത്രയും മുറിവുള്ള പാടൊന്നും ഒരിക്കലും അവനുണ്ടായിരിക്കില്ല. അത് ഫേക്ക് ആക്കിയാണ് കാണിച്ചത്. എന്തോ പ്രശ്നമുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ആ ഫൗണ്ടേഷന്റെ പ്രോജക്റ്റ് ആയിട്ടുള്ള ഡ്രീം പ്രോജക്റ്റിനെ പറ്റിയാണ്. അതിനെ കുറിച്ച് നമുക്കൊരു മീറ്റിംഗ് കൂടണം. അസിസ്റ്റന്റും ഞാനൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ശരിക്കും ഇവരിൽ നിന്ന് സംസാരിക്കുന്നത് മറ്റാരോ കാണുന്നുണ്ട്. ശേഷം യോഹാനും വീട്ടിലേക്ക് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാനായി പോകുന്ന സമയം ടേബിളിന്റെ മുകളിലായി ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അയാളും കാണുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന മെഷീനും കിമ്മ് നിങ്ങൾക്കൊരു മെസ്സേജ് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം കഴിക്കാൻ മറക്കരുത്, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നന്നായി ഉറങ്ങാനായി സാധിക്കൂ. യോഹാനും അത് അടച്ചു വെക്കാനായി പോകുന്നു. ആ സമയം നിങ്ങൾ ആഹാരം സ്കിപ്പ് ചെയ്താൽ നിങ്ങളുടെ മുഖം വീണ്ടും ചുളുങ്ങി വരുന്നുണ്ട്. പ്രായത്തെ കുറിച്ചെങ്കിലും ആലോചിക്കണ്ടേ? അങ്ങനെയാളും അത് മുഴുവനും കഴിക്കും. അത് നല്ല ഫുഡായിരുന്നെന്ന് അയാളും പറയും. ശേഷം കിമ്മും പോലീസുകാരും കൂടി നേരത്തെ കണ്ട ആ പഴയ പോലീസുകാരന്റെ അടുത്തേക്ക് വരും. നിങ്ങൾ സത്യം പറയണം, അത്രയും പണം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഒരു പോലീസുകാരന് അത്രയും പണമൊന്നും ലഭിക്കില്ല. ഞാൻ ഗസ് ചെയ്യാം, ആ കേസ് കവർ ചെയ്യാൻ വേണ്ടി യോഹാനല്ലേ എന്ന് പറയാനായി നിൽക്കുമ്പോൾ കിമ്മും നിങ്ങൾക്ക് ആ ഫൗണ്ടേഷനിൽ നിന്ന് എത്ര രൂപ കിട്ടിയെന്ന് പറയുന്നു. അത് കേട്ട് പോലീസുകാരെയും ഷോക്കാകും. അത് ആ ഫൗണ്ടേഷൻ ആയിരുന്നു കൊടുത്തത്. അത് കേൾക്കുമ്പോൾ അയാളും അവരെ തള്ളി മാറ്റിട്ട് അവിടെ നിന്നും ഓടിപ്പോകും. ശരിക്കും ആ കേസ് മറയ്ക്കാനായി ശ്രമിച്ചത് ആ ഫൗണ്ടേഷനിലുള്ള ആൾക്കാരാണ്. കേസ് എന്ന് പറയുന്നത് ഫയർ ആക്സിഡന്റ്. ഇവരും അയാളുടെ പുറകെ ഓടിപ്പോകുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. പോലീസുകാരെയും ചോദിക്കുന്നുണ്ട്, നിനക്കെങ്ങനെ അറിയാം ആ ഫൗണ്ടേഷൻ ആണ് ഇതൊക്കെ ചെയ്തതെന്ന്? അത് കേൾക്കുമ്പോൾ അവനും യോഹാന്റെ കഥയെല്ലാം അവൾക്കും പറഞ്ഞു കൊടുക്കും. അത് കേട്ടിട്ട് അവളും, യോഹാൻ പറഞ്ഞതൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടോ? കിമ്മും, അതുകൊണ്ടാ ഞാനിവിടെ അത് ചെക്ക് ചെയ്യാനായി വന്നത്. പോലീസേരി 10 വർഷം മുന്നേ യോഹാന് അത്രയും ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. അന്ന് ആ കേസ് കവർ ചെയ്യാനും മീഡിയയിൽ നിന്നും പോകാതിരിക്കാനും ശ്രമിക്കണമെങ്കിൽ അത് ആ ഫൗണ്ടേഷൻ തന്നെ ചെയ്തതായിരിക്കണം. പക്ഷെ ആ ഡൊണേഷൻ എന്തിനായിരിക്കും ക്യാൻസൽ ചെയ്തത്? എന്തായാലും അയാളുടെ ചേട്ടൻ അത് ഡൊണേറ്റ് ചെയ്തതായിരുന്നില്ലേ? അതിന് കിമ്മും, യോഹാൻ എന്നോട് പറഞ്ഞത് സത്യമാണെങ്കിൽ അങ്ങനെയുള്ളവർമാർക്ക് പണം ഡൊണേറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കൊടുക്കാതിരിക്കുന്നതാണെന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ടാകും. അത് കേട്ടിട്ട് അവളും, എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, യോഹാൻ എന്തോ അപകടം പിടിച്ച കാര്യം ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാൻ ഇത് എന്തായാലും നോക്കിക്കൊള്ളാം, നീ അയാളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ അവനും, നിനക്കിതുവരെ ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് സ്കൂളിൽ പഠിക്കുന്ന സമയം ഇവനും മറ്റു കുട്ടികളുമായി വഴക്കുണ്ടാക്കിട്ട് വരുമ്പോൾ ഇവളും ഉപദേശിക്കാറുണ്ടായിരുന്നു. അവന്റെ മുഖത്തും മരുന്നൊക്കെ വെച്ചു കൊടുക്കുന്നു. നീ എന്തിനാ അടികൂടാനൊക്കെ പോയതെന്ന് അവനോടും ചോദിക്കുന്നു. നീ നിന്റെ പാരന്റ്സിനെ കുറിച്ചെങ്കിലും ഓർക്കണ്ടേ? നീ ഇങ്ങനെ വേദനിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവർക്കും വിഷമമാകില്ലേ എന്ന് പറയുന്നു. അവളും ഇരുന്ന് കരയുന്നുണ്ട്. അവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ ഇനി മുതൽ കെയർഫുൾ ആയിക്കോളാം, നീ വിഷമിക്കണ്ട എന്നൊക്കെ പറയുന്നു. സ്കൂളിലെ ടീച്ചറും അവളുടെ ഗ്രേഡ്സ് ഒക്കെ കണ്ടിട്ട് അവളെ അഭിനന്ദിക്കുന്നുണ്ട്. അവൾക്ക് പോലീസ് അക്കാഡമിയിൽ ചേരാനാണ് താല്പര്യം. അത് കണ്ടിട്ട് ടീച്ചറും, എന്തുകൊണ്ടാ നീ അവിടെ തന്നെ ജോയിൻ ചെയ്യുന്നത്? മറ്റ് യൂണിവേഴ്സിറ്റിയിൽ മറ്റ് കോഴ്സസ് ഒക്കെ എടുത്ത് നിനക്ക് പഠിച്ചുകൂടെ? അതിനവളും, എനിക്കൊരാളെ സംരക്ഷിക്കാനുണ്ട്. അയാൾ എപ്പോഴും ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടും, എനിക്ക് മാത്രമേ അവനെ സംരക്ഷിക്കാനായി സാധിക്കുകയുള്ളൂ. ഇവനെ വേണ്ടിയിട്ടാണ് അവളും പോലീസുകാരിയായിട്ടുള്ളത്. കിമ്മും, നീ ഒരു നല്ല പോലീസുകാരിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ ഒരു പ്രശ്നത്തിൽ ഒരുപാട് പേർ ഇൻവോൾവ് ആയിട്ടുണ്ട്. പ്രസിഡന്റ്, മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ് എല്ലാവരും. എനിക്ക് നിന്നെ ഓർത്ത് പേടിയുണ്ട്. അവരെന്തെങ്കിലും നിന്നെ ചെയ്താലോ എന്നൊക്കെ പറയുന്നു. ശേഷം ചീഫ് ജസ്റ്റിസും അവനെ വിളിപ്പിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു കേസുണ്ട്, പ്രോസിക്യൂഷൻ നിങ്ങളോടത് ഏറ്റെടുക്കാനായി നിർബന്ധിക്കുന്നു. അങ്ങനെ പുതിയൊരു കേസും വരുന്നുണ്ട്. അവതാരകനും ജഡ്ജസിനെ വിളിക്കുന്നുണ്ട്. അവരെല്ലാവരും കിമ്മിനെ വെൽക്കം ചെയ്യുന്നുണ്ട്. പുറത്തും ഭയങ്കര ആഘോഷമാണ്. കിമ്മ് വന്നതിനെ കുറിച്ച് ഓർത്ത് എല്ലാ പെൺകുട്ടികളും അവനെ ചിയർ ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഡിഫൻഡന്റ് എന്ന് പറയുന്നത് ഫേമസ് ആക്ടറായ നാം ആണ്. അത് കേട്ടിട്ട് എല്ലാവരും ഷോക്കാകും. ആക്ടറിന്റെ കേസാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. പ്രോസിക്യൂഷനും ഇയാളൊരു സെക്ഷുവൽ അസോൾട്ട് ആണെന്ന് പറയുന്നുണ്ട്. സപ്പോർട്ടിംഗ് ആക്ടേഴ്സിനെയും സ്റ്റൈലിസ്റ്റിനെയും എല്ലാവരും തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. യോഹാനും ഡിഫൻഡന്റിനോട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിനയാളും സമ്മതിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ശരിക്കും ഈ പ്രോസിക്യൂട്ടറുടെ പ്രവൃത്തിയായിരുന്നു. ആക്ടറും ഞാനൊരു
ഒരിക്കലും ഇത് സമ്മതിക്കാനായി പോകുന്നില്ല. ഞാൻ ചിലപ്പോൾ മദ്യപിച്ച സമയത്ത് ഒന്നോ രണ്ടോ തവണ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാകും. അതിന് പ്രോസിക്യൂട്ടറും ഒരു മിസ്റ്റേക്കോ. ആ സമയം മറ്റൊരു ആക്ട്രസിനെ വിളിച്ച് ഇയാളും സംസാരിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസത്തെ ഷൂട്ട് പ്രാക്ടീസ് ചെയ്യണ്ടേ, നീ എന്താ വരാത്തതെന്ന് ചോദിക്കുന്നു. അതിനവളും ഇന്ന് ഒരുപാട് ലേറ്റ് ആയില്ലേ, നമുക്ക് നാളെ കണ്ടാൽ പോരെ. അതിനയാളും നാളെയോ നാളെ ഷൂട്ടുള്ള ദിവസമല്ലേ എന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് അവളും ഞാൻ ഇപ്പോൾ തന്നെ അവിടേക്ക് വരാമെന്ന് പറയുന്നു. അവളാണ് കേസ് കൊടുത്തിട്ടുള്ളത്. ആ ആക്ടറും അവളാണ് എന്റെ അടുത്ത് വന്ന് ഓരോ കാര്യങ്ങളും വന്ന് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടേയില്ലെന്നാണ് പറയുന്നത്. ഇത് തെളിയിക്കാനായി എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് പ്രോസിക്യൂട്ടറും ഇന്നത്തെ ടെക്നോളജി എന്ന് പറയുന്നത് വളരെയധികം ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോണും കാണിച്ചു കൊടുക്കുന്നു. അത് ശരിക്കും ഇയാള് ഉപയോഗിച്ചതാണ്. ഇന്നത്തെ കാലത്ത് ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും റീസ്റ്റോർ ചെയ്യാനായി സാധിക്കും. അതിനകത്തൊരു ഹിഡൻ ഫോൾഡർ ഉണ്ടായിരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അയാളും ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും തരാം എന്നൊക്കെ പറഞ്ഞ് വിലയ്ക്ക് വാങ്ങാനായി ശ്രമിക്കുന്നുണ്ട്. അയാളും ഇങ്ങനെയുള്ള പ്രതികൾക്ക് 20 വർഷം തടവ് ശിക്ഷ തന്നെ വിധിക്കണം. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള ക്രൈം ഇനിയും റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായി എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. അത് കേട്ടിട്ട് യോഹാനം, നിങ്ങളെ കെമിക്കൽ കാസ്ട്രേഷനെ കുറിച്ചാണ് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ സെക്സ് ഹോർമോൺസിന്റെ ഉൽപാദനം തടയുന്ന പ്രോസസ് ആണ്. അതിനെയാളും അതൊന്നും വേണ്ട, അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അതല്ല വേണ്ടത്, ഫിസിക്കലി കാസ്ട്രേറ്റ് ചെയ്യുകയാണ് വേണ്ടത് എന്ന് വെച്ചാൽ മറ്റേ ഓർഗൻസ് എടുത്ത് മാറ്റണമെന്നാണ് അയാളും പറയുന്നത്. അത് കേട്ടിട്ട് എല്ലാരും കൈയടിക്കുന്നു. ശരിക്കും ഇതൊരു ട്രാപ്പ് ആണ്. യോഹാനാണെങ്കിൽ ജനങ്ങൾ പറയുന്ന പണിഷ്മെന്റ് ആണ് കൊടുക്കുന്നത്. ഇത് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇയാളെ ഇവിടെ നിന്ന് മാറ്റാനായിട്ടുള്ള പരിപാടിയായിരിക്കും. ആ സമയം ജംഗം അവിടേക്ക് വരുന്നുണ്ട്. ശരിക്കും അവർ മിനിസ്റ്ററെ സഹായിക്കുന്നുണ്ട്. യോഹാൻ ഗസ് ചെയ്തതുപോലെ തന്നെ മിനിസ്റ്ററുടെ പുറകിലും ഇവള് തന്നെയാണ്. ഇവളാണ് അവരുടെ മകന്റെ ഫോട്ടോയിലുള്ള അമർവും വലുതാക്കി കാണിച്ച് ഇന്റർവ്യൂ കൊടുക്കാനുള്ള ഐഡിയയും കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇങ്ങനൊരു കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ പ്രോസിക്യൂട്ടർ പറയുന്നതിനോ ജനങ്ങൾ പറയുന്നതിനോ എതിരായിട്ട് അയാളൊന്നും പറയില്ല. അങ്ങനെ വന്നാൽ ജനങ്ങളും അയാൾക്കെതിരായി തിരിയും. ഇക്കാര്യം യോഹാനും നന്നായിട്ട് അറിയാം. ഇത് അയാൾക്കുള്ള ട്രാപ്പ് ആണെന്ന്. യോഹാനും അടുത്ത ട്രയലില് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നു. യോഹാനും ജംഗിനെ കാണുന്നുണ്ട്. ശേഷം വീട്ടില് യോഹാനും കുറെ ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കുന്നുണ്ട്. അത് പെറ്റ്സിനെ കുറിച്ചുള്ളതായിരുന്നു. കിമ്മും അവിടേക്ക് വന്നിട്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾ കേസിനെ കുറിച്ച് പഠിക്കുകയാണെന്ന്, നിങ്ങൾ എന്ത് ആർട്ടിക്കിൾസ് ആ വായിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമാണ്. യോഹാനും അവനെ കണ്ടിട്ട് സാധാരണ എല്ലാരും എന്നെ മോൺസ്റ്ററെ പോലെയാണ് നോക്കുന്നത്, നീ എന്നെ ഇങ്ങനെ സഹതാപത്തോടെ നോക്കരുത്, എനിക്കിത് വളരെ വിഷമമാകും എന്ന് പറയുന്നുണ്ട്. കിമ്മും ഒഴിഞ്ഞു മാറാനായി ശ്രമിക്കും. ആ സമയം യോഹാനും ഓർക്കുന്നുണ്ട്, എന്നോട് എന്തെങ്കിലും പറയുന്ന സമയത്തും ഇവന്റെ ചേട്ടനും ഇതുപോലെയായിരുന്നു ആക്ട് ചെയ്യുന്നത്. ഇവനെ കാണുമ്പോൾ ചേട്ടനെ തന്നെയാണ് യോഹാൻ ഓർമ്മ വരുന്നത്. കിമ്മും അയാളെ പറഞ്ഞു മനസ്സിലാക്കാനായി ശ്രമിക്കുന്നുണ്ട്. അയാളെ റിവഞ്ച് എടുക്കുകയാണെന്ന് അവനും മനസ്സിലാകുന്നു. നിങ്ങളൊരു മോൺസ്റ്റർ ആണെന്നോ, നിങ്ങളുടെ ഉള്ളിലുള്ള വേദനകൾ പോലും മാറ്റിയെടുക്കാനായി നിങ്ങൾക്ക് കഴിയുന്നില്ല, അങ്ങനെയുള്ള ഒരാളാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? ഇത് കേൾക്കുമ്പോൾ അയാളും ഷോക്കാകും. കുറച്ചു സമയത്തേക്ക് അവന്റെ ചേട്ടനെന്നാണ് അവനും വിചാരിച്ചത്. ആ സമയം യോഹാനും ഒരു കാര്യം ഓർക്കും, അയാളുടെ കുട്ടിക്കാലം. അച്ഛനും അവിടേക്ക് വന്ന് ഗ്ലൗസ് ഒക്കെ ഇടും, എന്നിട്ടൊരു സ്കെയിലും എടുത്ത് വെക്കുന്നുണ്ട്. അത് കാണുമ്പോ തന്നെ അവനും പേടിയാണ്. അയാളും അവനെ താഴേക്ക് വിളിക്കും. അവന്റെ ദേഹത്ത് മുഴുവൻ ആ സ്കെയില് വെച്ച് അടിച്ച പാടുകളാണ്. അയാൾ അവനെ അടിക്കുകയും ചെയ്യും. അക്കാര്യങ്ങളൊക്കെ ഓർത്ത് യോഹാനും കരയുന്നു. ശേഷം കിമ്മും എലൈജിയും കൂടി സംസാരിച്ചിരിക്കുകയാവും. ഇക്കാര്യങ്ങളൊക്കെ യോഹാനും കേൾക്കുന്നുണ്ട്. യോഹാനും ജനലിലൂടെ ഇത് കാണുന്നുണ്ട്. ഒരുപാട് നാൾക്ക് ശേഷമാണ് എലൈജയും ചിരിക്കുന്നതൊക്കെ അയാളും കാണുന്നത്. അത് കണ്ടിട്ട് യോഹാനും സന്തോഷമാകുന്നു. ഇയാൾ ഇവിടെ നിന്ന് നോക്കുന്നത് കിമ്മും കാണുന്നുണ്ട്. അത് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ യോഹാനും കർട്ടൻ അടയ്ക്കും. പക്ഷെ കിം അത് കണ്ടിട്ടുണ്ടായിരുന്നു. ശേഷം കിം പ്രൊഫസറെ കാണാനായി പോകുന്നുണ്ട്. നീ യോഹാന്റെ വീട്ടിൽ ചെന്നതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് കണ്ടിട്ടേയില്ലല്ലോ. കിമ്മും എനിക്ക് വയ്യാതിരുന്നത് കൊണ്ടാണ് ഞാൻ വരാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം കിമ്മും അവിടെ ഇരിക്കുന്ന ഒരു ബൈക്ക് കാണുന്നുണ്ട്. പ്രൊഫസറും അത് ശ്രദ്ധിക്കുന്നു. ശരിക്കും ഇതിനു മുന്നേ ഇവന് ഒരുപാട് പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ടായിരുന്നു. ഈ പ്രൊഫസറും ഒരുപാട് തവണ അവനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് അടി കൂടിയതിന്. അയാളും കാറിൽ കയറാനായി അവനോട് പറയുന്നു. അതിനവനും ഞാൻ ഈ ബൈക്കിൽ പൊക്കോളാം എന്നാണ് പറയുന്നത്. അത് കേട്ട് ദേഷ്യം വന്ന പ്രൊഫസറും ആ ബൈക്കിനെ അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. അവൻ നേരെ ആവാൻ വേണ്ടിയിട്ടാണ് അയാളും അങ്ങനെ ചെയ്തത്. ഇനി ഒരു തവണ കൂടി നീ ബൈക്ക് ഓടിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ നീ ഞാനും ഒരുമിച്ച് മരിക്കുന്നതായിരിക്കും എന്ന് അവനോട് പറയുന്നു. അവനും അവിടെ തന്നെ നിൽക്കുന്നു. അത് കണ്ടിട്ട് അയാളും നീ എന്താ നടക്കാനായി പോവുകയാണോ, വേഗം കാറിൽ കയറി വരാനായി പറയുന്നു. അങ്ങനെ അവനും ആ ബൈക്ക് അവിടെ ഉപേക്ഷിച്ച് അയാളുടെ കൂടെ പോകുന്നു. അതിനുശേഷം ഇന്നേ വരെ അവൻ ബൈക്ക് ഓടിച്ചിട്ടില്ല. അവനും പറയുന്നുണ്ട് ഞാനൊരു പുതിയ ബൈക്ക് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഞാനൊരു റൈഡ് തരാമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അയാളും ദേഷ്യപ്പെടും. കിമ്മും നമ്മളിപ്പോൾ സുപ്രീം കോർട്ടിലാണുള്ളത്, ദേഷ്യപ്പെടരുത് എന്നൊക്കെ അയാളോട് പറയുന്നു. അയാളും അവനെ വഴക്കു പറയുന്നു, നീ ഇതുവരെ ഒരു കാര്യം പഠിച്ചില്ലടാ എന്നൊക്കെ പറഞ്ഞ്. അവനും അയാളെ കൂട്ടിക്കൊണ്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. അവിടെ കുറച്ച് കുട്ടികളും കളിക്കുന്നുണ്ടായിരുന്നു. അയാൾ
മലയാളം അവനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. നിനക്ക് ആ വീട്ടിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. നിന്റെ പെരുമാറ്റമൊന്നും പഴയ പോലെയൊന്നുമല്ല. നീ തന്നെ തീരുമാനിക്ക്, അവന്റെ ഒരു കൂട്ടുപ്രതിയാകണമോ അതോ എനിക്ക് ഇൻഫർമേഷൻ തരുന്ന ഒരാളാകണമോ എന്ന്. ആ സമയം കിമ്മും യൊഹാൻ പറഞ്ഞതും ഓർക്കുന്നുണ്ട്. ആരുടെ കൂടെ നിൽക്കണമെന്ന് അവൻ ഇതുവരെ ഒരു ഡിസിഷനും എടുത്തിട്ടില്ല. ആ സമയം ടിവിയിലും ന്യൂസ് പറയുന്നുണ്ട്. യൊഹാനെ കുറിച്ചാണ് ന്യൂസ്. അയാൾക്ക് ചാട്ടവാറ കൊണ്ട് അയാൾക്ക് അടിയോടുത്തതും പിന്നെ ഇപ്പോഴത്തെ പുതിയ കേസുമെല്ലാം ആൾക്കാർക്ക് ഇഷ്ടമാകുന്നില്ല. ഇവരും കഴിച്ചിട്ട് പുറത്തിറങ്ങുന്ന സമയം ഒരാൺകുട്ടി എന്തോ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് യൊഹാൻ എങ്ങനെയാണോ വിധിച്ചത് അതുപോലെ ആ പയ്യനെയും വടി കൊണ്ട് ആ കുട്ടികളും അടിക്കുന്നു. ആ പയ്യനും നീലം വിളിക്കുന്നുണ്ട്. അവർക്കാണെങ്കിൽ അത് കാണുമ്പോൾ സന്തോഷവും. ഇത് കണ്ട കിമ്മിനും സഹിക്കുന്നില്ല. അവൻ ഓടി വന്ന് ആ വടിയും പിടിച്ചു വാങ്ങും. കുട്ടികളും ഞങ്ങള് വെറുതെ കളിക്കുകയായിരുന്നു എന്ന് പറയുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഒരു ബൈക്കില് വന്ന പെണ്ണും കാണുന്നുണ്ട്. ശേഷം യൊഹാനും സോഷ്യൽ മീഡിയയും ചെക്ക് ചെയ്യുകയാണ്. അതിനകത്ത് മുഴുവനും ഇപ്പോൾ വന്ന ആക്ടറിന്റെ കേസാണ് പറയുന്നത്. അവരെല്ലാവരും ഫിസിക്കൽ കാസ്ട്രേഷൻ ചെയ്യണമെന്ന് തന്നെയാണ് പറയുന്നത്. അത് കണ്ടിട്ട് അയാളും വീഡിയോ മാറ്റും. അതിനുശേഷം വരുന്ന വീഡിയോയിൽ കുറച്ച് പെൺകുട്ടികൾ കിമ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ കല്യാണം കഴിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ നോക്കുന്ന സമയം അതിലൊരുത്തനും യൊഹാന്റെ ഫോട്ടോ നോക്കി അത് കുമ്പിടുകയും വേറെന്തൊക്കെയോ ചെയ്യുന്നു. ഇത് യൊഹാനും വളരെ വിയേർഡായിട്ട് തോന്നുന്നുണ്ട്. അയാളും വിചാരിക്കുന്നുണ്ട് എനിക്ക് മാത്രം ഇങ്ങനെയുള്ളവന്മാരെ എങ്ങനെയാ ഫാൻ ആയിട്ട് കിട്ടുന്നത് എന്ന്. തിരിച്ചു വരുന്ന സമയം എലൈജയും ഒരു ഫോറിനറോട് സംസാരിക്കുന്നത് അവനും കാണും. ടെക്സാസിലുള്ള പ്രിസനൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അവളും ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവനും ആ സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട് അവൾ എന്താ ചെയ്യുന്നത്. അവരും അവളൊരു കോളേജ് സ്റ്റുഡന്റ് ആണ്, അവൾ ഏതെങ്കിലും ലെക്ചർ കേൾക്കുകയായിരിക്കും. അതിനവനും അവളൊരു ഫോറിനറോടാണല്ലോ സംസാരിക്കുന്നത്, അതിനവരും അവള് സ്റ്റാൻഫോർഡിലാണ് പഠിക്കുന്നത്, അവൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്, അവൾക്ക് നല്ല മാർക്സ് ഒക്കെ കിട്ടാറുണ്ട്. അവനും കോളേജിൽ ഡയറക്റ്റ് ആയിട്ട് പോകാതെ തന്നെ വീട്ടിൽ നിന്നുകൊണ്ട് എങ്ങനെയൊക്കെ പഠിക്കാനാകുമോ. അതിനവനും നീ എന്തുകൊണ്ടാ യോഹാനോട് ചോദിക്കാത്തത്, അല്ലെങ്കിൽ അവളുടെ കോളേജ് വെബ്സൈറ്റ് ഉണ്ടല്ലോ അത് ചെക്ക് ചെയ്യാനായി പറയുന്നു. അവനും നോക്കുന്ന സമയം അതിനകത്ത് ഒരു ഹാള് തന്നെയുണ്ട്. അതിന്റെ പേര് എലൈജ ഹാൾ എന്നാണ്. അത് പണിയാൻ സഹായിച്ചിരിക്കുന്നത് യൊഹാനാണ്. അവരും എലൈജയുടെ കാര്യം വരുന്ന സമയം ഒരു കാര്യത്തിൽ പോലും കുറവുണ്ടാകാനായി അവൻ സമ്മതിക്കില്ല. ശേഷം ആ ആക്ടറും വക്കീലിനോട് സംസാരിക്കുന്നുണ്ട്, ഞാൻ ഒരിക്കലും അതൊന്നും സമ്മതിക്കില്ലായിരുന്നു, പക്ഷെ പ്രോസിക്യൂട്ടറാണ് എന്നെ നിർബന്ധിച്ചത്. അതിന് വക്കീലും ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്, ആ വക്കീലിനെ കുടിക്കാലോ എന്ന് ചോദിക്കുന്നു. ആക്ടറും അത് വേണ്ടെന്നാണ് പറയുന്നത്. ശേഷം ട്രയലും നടക്കുകയാണ്. ആക്ടറിന്റെ ലോയറും അയാളെ തടവ് ശിക്ഷ വിധിച്ചാൽ മതിയാകും, മറ്റൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. അതിന് പ്രോസിക്യൂട്ടറും അവൻ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയാലോ, വീണ്ടും അക്കാര്യം റിപ്പീറ്റ് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ട്. യൊഹാനും എന്ത് ഡിസിഷൻ എടുക്കണമെന്നറിയില്ല. അയാളും ദേഷ്യത്തിലാണ്. എല്ലാവരും ഫിസിക്കൽ കാസ്ട്രേഷൻ ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. യൊഹാനും ശിക്ഷ വിധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് 20 വർഷം തടവ് ശിക്ഷയാണ് വിധിക്കുന്നത്. എല്ലാവരും ആ കാര്യം കേൾക്കാനായി കാതോർത്തിരിക്കുകയാണ്. യൊഹാനും അവനെ തന്നെ നോക്കുന്നുണ്ട്, കിമ്മിനെ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയും മതിയാകും, 20 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചാൽ മതി. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഷോക്കാകും, ഇത്രയുള്ളോ? ഇവരും മറ്റെന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആക്ടറിനും സന്തോഷമാകുന്നു, ജയിലിൽ കിടന്നാൽ മതിയല്ലോ. ശേഷം ഒരു ബ്രേക്ക് എടുക്കുന്നുണ്ട്. ആക്ടറായ പ്രതിയും ജയിലിൽ കിടക്കുന്ന സമയം അയാൾക്കും വയറുവേദന എടുക്കുന്നു. അങ്ങനെ അയാളെ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഒരു ഡോക്ടറും അയാളെ സർജറി ചെയ്യുന്നു. അയാൾ ഉണർന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നഴ്സുമാരൊക്കെ എവിടെയാണ്, നിങ്ങൾ ഒറ്റയ്ക്കാണോ ഇതൊക്കെ ചെയ്യുന്നത്. അയാളെ നോക്കുമ്പോൾ അത് യൊഹാനാണ്. ഞാൻ എന്ത് ഓപ്പറേഷൻ നടത്തിയെന്നാണ് നീ കരുതുന്നത്, നിന്റെ മുഖവും ഞാൻ ശരിയാക്കി തരട്ടെ എന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വരുന്നു. ഇത് ശരിക്കും കിമ്മ് കണ്ട സ്വപ്നമായിരുന്നു. അത് കണ്ടിട്ട് ലേഡി ജഡ്ജും ചോദിക്കുന്നുണ്ട്, നീ ഏത് സ്വപ്നം കാണുമായിരുന്നു, നീ ഇതുവരെ മൊത്തത്തിൽ റിക്കവർ ആയിട്ടില്ലല്ലേ, നമുക്ക് സമയമായി പോകാമെന്ന് പറയുന്നു. ശേഷം യൊഹാനും ഡിഫൻഡന്റിനോട് ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾക്ക് 20 വർഷം തടവ് ശിക്ഷ മാത്രം അനുവദിച്ചപ്പോൾ ഇവിടുത്തെ ജഡ്ജിമാരെല്ലാരും അതിന് ഓപ്പോസിറ്റ് ആണ്, നിങ്ങൾക്കത് പോരാ എന്നാണ് അവരും പറയുന്നത്. അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്, സെക്സ് ഓഫൻഡേഴ്സിനെ താമസിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞ് അതും കാണിച്ചു കൊടുക്കുന്നു. ഇത് ടെക്സാസിലുള്ള ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ ആണ്. ഹാബിച്വൽ സെക്സ് ഓഫൻഡേഴ്സിനെ ഇവിടെയാണ് കൊണ്ടിടുന്നത്. ഞാൻ അവരുമായി സംസാരിച്ചു, നിങ്ങൾ അവിടേക്ക് അയക്കാനായി അവർ പെർമിഷനും തന്നിട്ടുണ്ട്. ഡിഫൻഡന്റിനെ പോലെ അതേ അവസ്ഥയിലുള്ള ആൾക്കാരായിരിക്കും അവിടെ ഉണ്ടാവുക. നിങ്ങൾക്ക് മാറാനായി ഒരുപാട് നാളുണ്ട്, 20 വർഷമുണ്ട്. അത് കേട്ടിട്ട് അയാളും ഷോക്കാകും. അവിടെ താമസിക്കുന്ന ആൾക്കാരെയും കാണിക്കുകയാണ്. അവിടെയുള്ളവരും പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്ന്. ആക്ടറും പറയുന്നുണ്ട്, ഞാൻ അവിടേക്ക് പോകില്ല എന്നൊക്കെ. അയാളും നിലവിളിക്കുന്നുണ്ട്. 96% ആൾക്കാരും അതിന് എഗ്രി ചെയ്യുന്നുണ്ട്. അവനും ജംഗിനെ നോക്കുന്നുണ്ട്. ശേഷം പ്രോസിക്യൂട്ടറെയും, പ്രോസിക്യൂട്ടർ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ് എന്ന് അവനും മനസ്സിലാകുന്നു. എല്ലാവരും കൈയടിക്കുന്നുണ്ട്. ജംഗിന്റെ പ്ലാൻ എല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ശേഷം വീട്ടില് യൊഹാനും അവനോടൊരു കാര്യം ചോദിക്കുന്നുണ്ട്, ബ്രേക്കിന്റെ ഇടയ്ക്ക് നീ എന്തോ സ്വപ്നം കണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അവനും ഇല്ലെന്ന് പറയുന്നു. ശേഷം യൊഹാനും ആ സ്റ്റാഫ് ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട്. ഇതിന്
നിന്ന് ഇവിടേക്ക് വന്നതാണ്. അത് ആ ഫൗണ്ടേഷനിൽ നിന്നുള്ള ലെറ്റർ ആയിരുന്നു. അയാളും വായിച്ചു നോക്കുന്നുണ്ട്. അങ്ങനെ അതിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്കും പോകുന്നു. അവിടെ എത്തുന്ന അവരെ ഇവരെ ഫോളോ ചെയ്യുന്ന ആ ബൈക്കിലെ സ്ത്രീയും അടിച്ചിടുന്നു. അവനും ഉണർന്നു നോക്കുമ്പോൾ മറ്റൊരു സ്ഥലത്താണുള്ളത്. അയാളുടെ കൈ കെട്ടിവെച്ചിരിക്കുകയാണ്. ഇയാൾ നോക്കുന്ന സമയം ആ വീട്ടിലുണ്ടായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവന്റെ വീട്ടിൽ ഉള്ളതുപോലെയാണ് തോന്നുന്നത്. അവിടെ ഉണ്ടായിരുന്ന അതേ പാത്രങ്ങൾ, അവിടെയാണെങ്കിൽ അവന്റെ ഫോട്ടോസും വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ ബെഡും ഇട്ടിട്ടുണ്ട്. അതിന്റെ അടുത്തായി റേഡിയോവും മറ്റും. ഇത് ശരിക്കും യോഹാന്റെ പഴയ ബേസ്മെന്റിലെ മുറിയെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതിന്റെ അടുത്തായി ഒരു വലിയ ബെഡ്റൂമും ഉണ്ട്. ആ സമയം അവിടേക്ക് ആരോ വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, ജങ് ആയിരുന്നു. അവളാണ് ഇവനെ ഇവിടേക്ക് തട്ടിക്കൊണ്ടുവന്നത്. ഇവരെ ഫോളോ ചെയ്യുന്ന ആ ലേഡി ഇവൾ പറഞ്ഞയച്ചിട്ട് ഇതെല്ലാം ചെയ്യുന്നതാണ്. യോഹാനും അവിടെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഇവനും ഒരു കാര്യം ഓർമ്മ വരും. ഇവന്റെ വീട്ടിലും ഒരു സെർവന്റ് വന്നിട്ടുണ്ടായിരുന്നു. അവളാണ് ഈ ജങ് എന്നുള്ളത് അവനും മനസ്സിലാകുന്നു. അവളും മാസ്റ്റർ യോഹാൻ എന്ന് അവനെയും വിളിക്കുന്നുണ്ട്. ഇവിടെ വച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.